ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഒരു പപ്പട വടയാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പപ്പട വടയിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തി പപ്പടത്തിന് ഞാൻ ഇതേണ്ട ഇതേപോലെ കുഴല് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പപ്പടം എടുക്കുക, അതിനെ രണ്ടായി പപ്പടം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇവിടെ അല്പം മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇത് ഒട്ടുന്ന പരുവത്തിലേക്ക്, ഇത് നനച്ചിട്ടാണെങ്കിലും ഇതൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഏതെങ്കിലും പൊടി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ കുഴല് പോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഇത് ഉണക്കിയെടുക്കണം. എന്നാ ഈ പരുവത്തിൽ ഇങ്ങനെ എന്താ ഈ ഇതുപോലെ നല്ലതുപോലെ ഉണക്കിയെടുക്കുക. കുഴലപ്പത്തിൻ്റെയൊക്കെ ഷേപ്പില്ലേ, ആ ഷേപ്പിൽ ഈ പപ്പടത്തിന് റെഡിയാക്കി എടുക്കുക. ഇനി ഇത് മുക്കി പൊരിക്കാനായിട്ടുള്ളൊരു മാവ് റെഡിയാക്കി എടുക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പപ്പട വട തയ്യാറാക്കുന്നതിന് ആവശ്യമായ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് പത്തിരി അപ്പം ഇടിയപ്പം ഒക്കെ പൊടി തയ്യാറാക്കുന്ന പൊടിയാണ്. അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരിപ്പൊടിക്ക് പകരം നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്താലും മതി. പക്ഷെ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon മുളക് പൊടി, 1/2 teaspoon നല്ല ജീരകം, 1 tablespoon എള്ള്, അല്പം കായപ്പൊടി, 1 pinch ഉപ്പ്. പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അപ്പം നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു പൊടിക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പപ്പടത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി ലൂസാകാനും പാടില്ല, ഒത്തിരി തിക്കാകാനും പാടില്ല. ബാറ്റർ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പപ്പടം മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. പപ്പടം ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പപ്പടവും ഇട്ട് കൊടുത്ത് വടയാക്കി മാറ്റാം. അപ്പം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇതിങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പപ്പട വടയൊക്കെ തയ്യാറാക്കുന്ന പോലെ മുക്കി കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആക്കി എടുക്കുക. എല്ലാ വശങ്ങളും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ ഇത് മടക്കിയെടുത്ത് വെച്ചിരിക്കുന്ന കാരണം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡിയായി. പപ്പടം കൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഒരു വട നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പപ്പടം നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ചെയ്താൽ മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. Thank you.